ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:19 മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിലെ ഫിലോസഫറായിരുന്ന ബ്ലെയ്സ് പാസ്കലിൻ്റെ അഭിപ്രായത്തിൽ, നിശബ്ദ ജീവിതത്തിൻ്റെ നിശബ്ദ സൗന്ദര്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ഗുരു നിത്യ ചൈതന്യ യതിയുടെ വീക്ഷണം, സ്ത്രീ ഹൃദയമുള്ളവളായിരിക്കണം, ആർക്കു വേണ്ടിയും ഹൃദയം ഉരുകണം, പറഞ്ഞ വാക്കിന് വ്യത്യാസം വരികയും അരുത്. ഒന്നാമത്തെ സ്ത്രീ പിശാചിന് മുമ്പിൽ വാക്കുകളിലൂടെ പ്രതികരിച്ച് പറദീസ നഷ്ടപ്പെടുത്തി. പുതിയ നിയമത്തിലെ സ്ത്രീ ദൈവകരുണയ്ക്ക് മുമ്പിൽ മൗന ധ്യാനത്തിൽ അലിഞ്ഞുചേരുന്നു. തിരുപ്പിറവിയുമായ ബന്ധത്തിൽ മറിയാമിന് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ അനേകം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കന്യകയുടെ ഉദരത്തിൽ നടന്ന ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും തമ്മിലുള്ള ഐക്യമാണ് അവയിൽ പ്രഥമമായത്. പരിശുദ്ധാത്മാവിനാൽ ഉദരത്തിൽ ശിശു ഉൽപ്പാദിതമായി എന്ന് ദൈവത്തിനും മറിയാമിനും മാത്രം അറിവുള്ള കാര്യമാണ്. ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ തുനിയാതെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. കാരണം ലോകത്തിന് ഒരു പൊതു തത്വമുണ്ട്. ആ തത്വത്തിന് വിരുദ്ധമായതൊന്നും അംഗീകരിക്കുവാൻ ലോകം തയ്യാറാകില്ല. അതുകൊണ്ട് അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തലനാരിഴ കീറി പരിശോധിച്ചിട്ടേ ഉൾക്കൊള്ളൂ എന്ന് ശഠിക്കുന്നത് നന്നല്ല. ചിലത് അന്ധമായി വിശ്വസിക്കേണ്ടതായി വരും. ഈ രണ്ടവസ്ഥകളിൽ കൂടി മറിയാം കടന്നുപോകുന്നു. ആദ്യം ന്യായയുക്തമായ ഒരു സംശയം, പിന്നീട് പൂർണ്ണമായും ഉപാധികളില്ലാതെ ദൈവതിരുമനസ്സിന് മുമ്പിലുള്ള കീഴടങ്ങൽ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഗതികൾക്കും വ്യക്തമായ കാരണങ്ങളോ വിശദീകരണങ്ങളോ ഉണ്ടായിരിക്കണമെന്നില്ല. ദൈവാധിഷ്ഠിതമായ ടിസ്റ്റുകളെ പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രതികരിക്കണം. അല്പം ആകുലതയുടെ സമർപ്പണമാണ് മറിയാമിൻ്റെ ഈ പ്രഥമ സമർപ്പണം. രണ്ടാമതായി, സന്തോഷത്തിൻ്റെ അനുഭവം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയാം. ലോകരക്ഷകന് ജന്മം നൽകി. ആ സന്ദർഭം മാലാഖമാരുടെ ദിവ്യമായ സാന്നിധ്യം, വിദ്വാൻമാരുടെ കാഴ്ച സമർപ്പണം, ആട്ടിടയന്മാരുടെ ആരാധന, സ്വർഗീയ ഗാനങ്ങളുടെ പ്രതിധ്വനി. എന്നാൽ ആഹ്ലാദം മനസ്സിലൊതുക്കുന്ന മറിയാം അമിത ആഹ്ലാദത്തിൽ പെട്ടുപോയാൽ അത് ഹൃദയത്തിൽ അഹംഭാവം അങ്കുരിക്കുവാൻ കാരണമാകും. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം വൈകാരികമായ പ്രതികരണമാണോ, സ്ഥിരമായി നിലനിൽക്കുന്ന ബന്ധങ്ങളാണോ, ഏതാണ് ശ്രേഷ്ഠം? വൈകാരികമായ ആഹ്ലാദങ്ങൾ, വികാര വിക്ഷോഭങ്ങൾ എല്ലാം നശ്വരങ്ങളാണ്. ഏത് കാര്യങ്ങളിലും അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്ന, ഏത് കാര്യങ്ങളും കേട്ടാലുടൻ പ്രതികരിക്കുന്നത് ആത്മീയതയുടെ ലക്ഷണമല്ല. മുൻകോപിയായ ഒരു മകനോട് പിതാവ് പറഞ്ഞു, നിനക്ക് കോപം വരുമ്പോൾ ഭിത്തിയിൽ മുള്ളാണി അടിക്കുക. ഒരു മാസം കഴിഞ്ഞ് പിതാവ് നോക്കിയപ്പോൾ ഭിത്തി മുഴുവൻ മുള്ളാണിയാണ്. അത് ഇളക്കിയെടുക്കുവാൻ പിതാവ് പറഞ്ഞു. ഇളക്കിയെടുത്തപ്പോൾ അനേകം സുഷിരങ്ങൾ, നമ്മുടെ ക്ഷിപ്രമായ വികാര പ്രകടനങ്ങൾ കൊണ്ട് വിള്ളൽ വീഴുന്നത്, സുഷിരങ്ങൾ വീഴുന്നത് അപരൻ്റെ മനസ്സിലാണ്. മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ബന്ധങ്ങൾ നിലനിർത്തി എന്നുള്ളതാണ്. വൈകാരിക പ്രതികരണത്തിനല്ല, ബന്ധങ്ങൾ നിലനിർത്താനാണ് മാതാവ് ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് അകന്ന ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്കൽ ആ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി പോകുന്നത്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഇന്ന് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബന്ധങ്ങൾ നമ്മൾ സുദൃഢമായിട്ട് പരിരക്ഷിക്കുക. റിലീഷ് യുവർ റിലേഷൻ, ബന്ധങ്ങൾ നിലനിർത്തുക. മൂന്നാമതായി, തൻ ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുന്നു എന്നുള്ളത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. തനിക്ക് ലഭ്യമായ കൃപ തൻ്റെ ഭാവി വരനായ യൗസേപ്പിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നില്ല.
എന്തുകൊണ്ട്? അന്നത്തെ കിരാതമായ മത നിയമം, അതിനേക്കാളുപരി യോസഫിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള അങ്കലാപ്പ്. എങ്കിലും തൻ്റെ ആകുലത ഉള്ളിലൊതുക്കി മലനാട്ടിൽ ബന്ധപ്പെട്ട് ചെന്ന് എലിസബത്തുമായി അത് ഷെയർ ചെയ്യുകയാണ്. സഹനങ്ങൾക്ക് മുമ്പിൽ പതറാതെ കരുത്തോടെ നിൽക്കുന്നു. ആധുനിക കുടുംബജീവിതത്തിൽ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും, അതുപോലെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടന്ന് കലഹത്തിൻ്റെ വിത്ത് പാകുന്നവരുണ്ട്. എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇടർച്ചയുടെ സമീപനം ഒഴിവാക്കുവാൻ, പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയുവാൻ പാടില്ല. അതുപോലെ ഭാര്യമാരെ അകാരണമായി സംശയിക്കുന്ന ഭർത്താക്കന്മാർ, സംശയം, സ്പർദ്ധ, വൈരാഗ്യം ഇവ നമ്മിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. നാലാമതായിട്ട്, ബാലനായ യേശു നഷ്ടപ്പെട്ട സന്ദർഭമാണ്. ഇന്ന് ഇതുപോലെയുള്ളൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ കുട്ടി നിൻ്റേതല്ലേ, പിന്നെ എങ്ങനെ ശരിയാകും എന്ന് പരസ്പരം പഴിചാരും. ഇവിടെ പരിഭവമോ പരാതിയോ ഒന്നും പറയാതെ അന്വേഷിച്ച് ദേവാലയത്തിൽ പോയി ബാലനെ കണ്ടെത്തുന്ന മാതാപിതാക്കൾ, ബാലനായ യേശുവിൻ്റെ അഗാധമായ ദൈവിക ജ്ഞാനത്തെ നേരിട്ട് ദർശിക്കുവാനും അവർക്ക് കഴിയുന്നുണ്ട്. അതെ, ത്യാഗങ്ങൾക്ക് പിന്നിൽ, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ നന്മകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സൗഭാഗ്യങ്ങളെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാം. സ്നേഹപൂർവം, ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.